ഹലോ ഗയ്സ്, അപ്പൊ നമ്മൾ എന്താ കാണുന്നത്? പൊലച്ച കാട് നാട്ടുകാരൊക്കെ പോടി വരും ഗായ്സ് കണ്ടിട്ട്. അപ്പൊ നമ്മള് ഞാനുണ്ട്, സന്തോഷ്കാണ്ട്, അതിലേട്ടുണ്ട്, ജവർക്കാണ്ട്. ഞങ്ങൾ നാലാളും കൂടി ഒന്ന് മൈസൂരിലേക്ക് പോവുക. അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നലെ എന്താ പറഞ്ഞു. അപ്പൊ ഒന്ന് കാണാൻ വേണ്ടി പോവാണ്. അപ്പൊ നമ്മള് പൊലിച്ചൊരു 5:30 ആയില്ലേ 5:30 ആണായി. അപ്പൊ നമ്മൾ ഇറങ്ങാൻ പോവാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ കാര്യത്തിലോട്ട് പോവാം. അതിലേട്ടാ ലൈറ്റ് ബ്രണ്ടർന്ന് വേണോ? ലൈറ്റ് ഒന്ന് കത്തിയാ പോരെ? അപ്പൊ നമ്മള് ചായ കുടിക്കാൻ വേണ്ടിട്ട് ഇവിടെ നിർത്തിയാണ്. സന്തോഷ്ക ചായ കുടിച്ച ക്ഷീണത്തിൽ കാടമുട്ട 12 എണ്ണം, പിന്നെ സ്വാമിയേ ശരണമയ്യപ്പ മൂപ്പര് ഇല്ല, മൂപ്പര് നേന്തർക്കായ്മ പിടിച്ച് തൂങ്ങുന്നുണ്ടെക്കുന്നേ. ഒരു കൊല ആൾ കിടന്ന് ഇങ്ങനെ ആടുന്നുണ്ടപ്പോ ഞാൻ നോക്കുമ്പോ അതുൽബായ് അയിമ കിടന്ന് ഇങ്ങനെ ഊഞ്ഞാലാടുക. ഇമ്മ എത്രണ്ണം ഇരിയണോന്ന് തിരിയാണ്ട് ജവർ താഴോട്ട് പോയിക്കുന്നു. ആ കുറച്ച് കാറിൽ കയറ്റിക്കുന്നല്ലോ, ഒരു കൊല ആടുന്ന് വീടിയക്കാർ പിടിച്ചേക്കൂലായിരിക്കും പോകുമ്പോ. അപ്പൊ ഇതൊക്കെ നല്ല കാഴ്ചകളാണ്. അപ്പൊ നമ്മളിങ്ങനെ ഓരോരോ കാഴ്ചകൾ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മളിപ്പോ ചുരത്തില് 4-ാം വളവിലാണുള്ളത്. ഇതാണ് കോലം, രാവിലത്തെ ഒരു കോല. ആ ജവർക്കാ വരുന്ന ഹായ് മമ്മൂട്ടി മാറിക്കണം അല്ലേ. ഗായ്സ് 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 കാണുന്നുണ്ടോ? ദാ മയില് മയില് മയില്, വാ വാ, ഏതാ അടിപൊളി. വിടർത്തു മയിലുകളെ, വീലി വിളർത്തു മയിലുകളെ. മാനുകളൊക്കെ ഉല്ലസിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മള് ഫോറസ്റ്റിനുള്ള കൂടി ഇങ്ങനെ പോന്നുകൊണ്ട് നിൽക്കുമ്പോൾ ഗുണ്ടുൽപേട്ട് എത്തുന്നതിൻ്റെ മുമ്പാ മാനുകളെ ഷൂട്ട് ചെയ്തതാ. ഏതാ കോലം, മാനുകളൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ ഉല്ലസിച്ചോണ്ടിരിക്കുക. എന്നും വളർന്ന് വരും മഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ടു, അവളുടെ സുന്ദരമാം കൺകോണിൽ സുവർഗവും കണ്ടു. ഗായ്സ് ഗായ്സ് കാളവണ്ടി പോകുന്നു. അപ്പോൾ എങ്ങനെ ഓരോരോ കയറാ രണ്ടെണ്ണം ആള് നോക്കണേ. ഫോട്ടോ ഇത് ഗുണ്ടുൽപേട്ട ഒരു അമ്പലത്തിൻ്റെ ഉത്സവത്തോടനുബന്ധിച്ച് അവരെ ഒരു ആചാരമാണ്. ഏകദേശം 100,000 ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയാണെന്നാണ് നമ്മൾ ഇന്നലെ ചോദിച്ചപ്പം പറഞ്ഞത്. അപ്പോൾ 100,000 ആളുകളും അതിൻ്റെ കാളയും കാളവണ്ടികളും ഒക്കെ ആയിട്ട് ഭയങ്കര പരിപാടിയാണ്. അപ്പോൾ ഇത് ഗുണ്ടുൽപേട്ടാണ് പരിപാടി നടക്കുന്നത്. ഒക്കെ നമ്മളത് കണ്ടപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. ഒരു രസകരമായ കാഴ്ച ഉണ്ടപ്പോൾ ഞങ്ങളായിട്ട് വണ്ടി എടുക്കുക. സൈക്കിൾ ഓട്ടി നല്ല രസകരമായ കാഴ്ച. ഇതാ കാളവണ്ടി, ഒരു ഫാമിലി മൊത്തം കാളവണ്ടിയിൽ ഇങ്ങനെ പോവുക. ആയി പോരാ വൈകി. നമ്മളിപ്പോൾ റിജു സാറ് ഫാമിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫാമിൻ്റെ ഗേറ്റാണത്, ഒരു 8 ഏക്കറിൻ്റെ മോള് സ്ഥലമുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഗേറ്റ് തുറന്ന് നമ്മളങ്ങോട്ട് ഇവരെ ഫാമിൻ്റെ ഉള്ളിലേക്ക് കയറിണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരുപാട് കാഴ്ചകളുണ്ട്, നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. അവിടെ നിൽക്കുന്ന സാറ് അതിലേട്ടാ എന്താ പറയാനുള്ള നിങ്ങൾക്ക്? ഒന്ന് പറ സാറ് വിളിച്ചപ്പോ താം രണ്ട് എനിക്ക് 2 ആഴ്ച പ്രായമുള്ളപ്പം ചിക്കൻ ഷോപ്പിൽ നിന്ന് കിട്ടിയതാണ്. ഇത് കണ്ടോ, പേര് വിളിച്ച ഓടി വരുന്ന ആട്. ഇവിടെ എല്ലാം വ്യത്യസ്തമാ. മുമ്പൊരു പേര് വിളിച്ചപ്പോഴേക്ക് ഓടി വന്ന് ആട്, രണ്ടാടും അടിപൊളി ആടുകള്. ഇത് ഇമ്മ, ഇത് ഡുമ്മ. ഇമ്മയും ഡുമ്മയില്ലേ? ചെമ്മരി ആട്, ബണ്ടൂർ എന്ന് പറയുന്ന ബണ്ടൂർ കുറി. വിളിച്ചപ്പോ ഓടി വന്നിട്ടോ.
ബാക്കിലാ വരുന്നേ. ഗൈസ്, അപ്പൊ നമ്മൾ മൈസൂർ എത്തി. നമ്മള് റെജി റിജു വർഗീസ് സാറെ ഫാമിലാണ് എത്തിയത്. അപ്പൊ നമുക്ക് ഇവിടെ കുറെ വിശേഷങ്ങൾ കാണാണ്ട് അത് കാണാൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ട് കടന്നാണ്. കൂടെ അതുലുണ്ട്, അതുലുണ്ട്, ജവർക്കാണ്ട്, ഷനസ്കാണ്ട്, എല്ലാരും സാറുണ്ട്. അപ്പൊ നമ്മള് ഫാമിലേക്ക് ഇങ്ങനെ പോയോണ്ട് നിക്കാണ്. നമ്മള് വന്നപ്പോ തന്നെ ഇവിടെ സംഭവമായിരുന്നു. കുതിര ഇങ്ങനെ ഇറങ്ങിട്ട് ഇങ്ങനെ കുതിപ്പോട്ടാ കണ്ടത്. എല്ലാരും അവിടെ നിക്കുന്നുണ്ട്. നല്ല സുന്ദരമായിട്ട് നല്ലൊരു വ്യൂ പോയിന്റ്. ഞാനിനി ഇവിടെ വീടെടുത്ത് താമസിച്ചാലോ എന്ന് ഇങ്ങനെ വിചാരിക്കല്ലേ. ഞാനല്ല, ഈ നാട് വിട്ടു വരാനില്ല. കൊറേ നായിക്കൽ ഡോഗ്സുകൾ ഉണ്ട്. വേണം ഡോഗ്സ്, അടിപൊളി കുട്ടികൾ. സുർമി നിന്റെ ഡീപ്പോൾ ഉണ്ടായിരുന്നു നല്ല കേട്ടോ. ഫുക്രു, ഫുക്രു അമ്മ ചോറിന് മമ്മി വേണം. അത് ഞാൻ മനസ്സിലായി. റോഡ് അങ്ങനല്ലേ. ഇതൊരാള് അബ്ലക്ക് എല്ലാത്തിനും അതിലായിട്ടാണ് അവിടെ ഇവിടെ ഇരിക്കുന്നേ. ഇത് കണ്ട എന്റെ കുട്ടിനെ കുട്ടിനെ അതിലേട്ടാ അതിലേട്ടാ ചെറിയ കുട്ടിക്കുതിര കേട്ടോ. കരിഷ്മേ അതായത് കള പോയി നന്നായി. ആ പിന്നെ ഇവിടെ തിരിച്ചു കിട്ടിയതാ. പതിനൊന്ന് മാസായിട്ടാണ് നമ്മളീ സംസാരിച്ച വോയിസ് ഒന്നും വരുന്നത് എന്നെ തന്നെ. ആറു മാസം കഴിഞ്ഞ കുട്ടി വിക്ടറിന്റെ കുട്ടി ചെവി ചെറിയ കുട്ടിയാണല്ലോ.
ഗർഭിണിയാട്ടോ ഉദ്ര പോണി പോണി പുല്ല് കഴിക്കില്ല സാറേ അപ്പൊ എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടായിരിക്കണം. ഇതാണ് സാറ് സാറെല്ലാരും കണ്ടിട്ടുണ്ടാവും. ഇനി നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നവർക്കൊക്കെ വന്നാല് ഒരു ജാടേ കാര്യമോ ഒന്നുമില്ല, നമ്മളെ കൂടെ എപ്പോഴോ സ്പെൻഡ് ചെയ്യൽ ഒടുങ്ങിയിട്ടുണ്ട്. ഞാനൊരു അങ്ങനത്തെ ഒരാളാണെന്നുള്ളൊരു സംഭവം ഒന്നുമില്ല. നമ്മളെക്കാൾ ഉഷാറായിട്ടാണ് നമ്മളെ കൊണ്ടു നടന്നത്. ഈ സമയം വരെ കൊണ്ടു നടന്ന് പല സ്ഥലങ്ങളിലും പോയി ഭക്ഷണം കഴിച്ചു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായി. വലിയ സന്തോഷമായി. നമ്മൾ ഇത്രത്തോളം ഒന്നും പ്രതീക്ഷിച്ചില്ല ഇവിടെ വന്നാല്. സാറ് ഒരുപാട് തിരക്കിലായിരിക്കും. സാർക്ക് ഇന്നലെറ്റം പോണ്ടിയതാണ്. അപ്പൊ നമുക്ക് വേണ്ടി ഇന്നേക്ക് നാളത്തേക്ക് മാറ്റി വെച്ചതാണ്. അപ്പൊ നാളെ നമ്മള് സാറെ ഒരു ഇതോടുകൂടി ഒരു റേസ് കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പൊ നാളത്തെ വീഡിയോയിൽ നമുക്ക് റേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ സാറേ. അപ്പൊ സാറേ സാറേ സന്തോഷത്തിലാണ്. ഏതായാലും നമുക്ക് അതിലേറെ സന്തോഷം, പറയാൻ കഴിയില്ല. പിന്നെ നമ്മളെ പിന്നെ സ്വാമിയുടെ കൂടെ സ്വാമി മാറി നിൽക്കുക. സ്വാമിയേ പേര് സ്വാമിയേ. ഇതാണ് നമ്മളെ മെയിൻ ആള്. ഇവരൊക്കെ ഗുരുവാണ്. ഏതായാലും റിജു സാറ് ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്. നമുക്ക് ബാക്കിയുള്ള വീഡിയോസുകളിലൊക്കെ ഇത് പറയാം. അപ്പൊ ഏതായാലും നമ്മൾ ഇന്നിവിടെ ഈ ഒരു വീഡിയോസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.